നമസ്കാരം ടീച്ചർമാരെ ഇന്ന് ജനുവരി ഇരുപത്തിനാല് നമ്മുടെ രാജ്യമായ ഇന്ത്യ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസമാണ് അതോടനുബന്ധിച്ച് സി ബി അഥവാ സാമൂഹ്യാധിഷ്ഠിത പരിപാടി നമ്മൾ ഇന്ന് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ സി ബി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തണം ആ തീം ഏതാണ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്യുന്നില്ല എന്നാലും ഈ വീഡിയോയിൽ നിന്ന് എങ്ങനെ ചെയ്യണമെന്നും അത് ഏതാണ് രേഖപ്പെടുത്തുന്നതും പറയാം അതേപോലെ അതിനെടുക്കേണ്ട ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട്സ് അത് നമുക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാം ഈ സി ബി ഐയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊരു അവബോധം സൃഷ്ടിക്കുക ലിംഗസമത്വത്തെ പറ്റിയിട്ട് കൂടുതലായി പറഞ്ഞു കൊടുക്കുക പിന്നെ പെൺകുട്ടികളും ഈ ലോകത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആ നോട്ട്സിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം ഈ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ ജനിച്ചിരുന്ന ഓരോ കുട്ടിക്കും ജീവിക്കാനും മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനും തുല്യ അവകാശമാണുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ ലിംഗസമ്മത്വത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായി പറയുന്നത് പിന്നെ ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി ഇരുപത്തിനാലിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചുമതലയേറ്റത് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ദിവസം ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലിംഗസമ്മതത്തിൻ്റെ കാര്യമാണ് അത് ലിംഗസമത്വം എന്ന് പറഞ്ഞത് ചെറുപ്രായത്തിലെ തുടങ്ങേണ്ട ഒന്നാണെന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ പേജയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതി ഉണ്ട് അതിൽ ഒരു കുറച്ച് കണക്കുകളാണ് രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പേജിൽ പറഞ്ഞ കണക്കിൻ്റെ തുടർച്ച തന്നെയാണ് മൂന്നാമത്തെ പേജിലും പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ കണക്ക് വെച്ചിട്ട് ലിംഗസമ്മതത്തിൻ്റെ ആണ് പറയുന്നത് അത് ചെറുപ്രായത്തിൽ തുടങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസും പറയുന്നു ഇനി നാലാമത്തെ പേജ് പോകുകയാണെന്നുണ്ട് നാലാമത്തെ പേജിൽ പറയുന്നത് ആദ്യം പറഞ്ഞപോലെ ചെറു പ്രായത്തിൽ തുടങ്ങുന്ന ലിംഗസമ്മതത്തിൽ കറക്റ്റ് ഒരു അവബോധം സൃഷ്ടിക്കുന്നു നമ്മൾ സ്കൂളിൽ നിന്ന് തുടങ്ങുന്ന ആ കാര്യം നമ്മൾ പൊതുവെ സ്കൂളിലാണെങ്കിലും ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കാണിച്ചിട്ട് അച്ഛൻ ജോലി ചെയ്യുന്നത് അമ്മ അടിച്ചു വരുന്നൊക്കെയാണ് കാണിക്കുന്നുണ്ടവുക അപ്പോൾ അതൊന്നും കറക്റ്റ് കുട്ടികളുടെ തുടക്കത്തിൽ ചെറു പ്രായത്തിൽ കാണുന്ന കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ല എല്ലാ ജോലിയും ഒരുപോലെ ണം അതൊരു ലിംഗസമത്വം അനുവദിക്കണം എന്നാണ് ഈ സി ബി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഡോക്യുമെൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സി ബി അഥവാ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവെൻ്റ് അഥവാ സാമൂഹ്യ അധിഷ്ഠിത പരിപാടി നടത്തുക എല്ലാവർക്കും നല്ല രീതിയിൽ അവബോധം കൊടുക്കുക നിങ്ങൾക്കിതിൽ ചെയ്യാവുന്നത് അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ടുകൾ മേടിക്കുക അതേപോലെ പെൻസിലോ പെൻ ഒക്കെ ഉപയോഗിച്ച് ചാർട്ട് വഴി രേഖപ്പെടുത്തിയിട്ട് അവർക്കത് കാണുന്ന സമയത്ത് അവർക്ക് തന്നെ ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവും അതങ്ങനെയൊക്കെ ഈ സി ബി ഐ നല്ല രീതിയിൽ നടത്താവുന്നതാണ് ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷൺ ട്രാക്കറിൽ ഈ സി ബി ഐയിലെ ഏത് തീം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പോഷൻ ട്രാക്കറിൽ തീമായിട്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നാണ് രേഖപ്പെടുത്തേണ്ടത് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ പെൺകുട്ടികളെ പ്രശ്നങ്ങളെയും വെല്ലുവിളിയും നേരിടാനും മെച്ചപ്പെട്ടത് അന്തസുളതുമായ ജീവിതം കയ്യെത്തിപ്പിടിക്കാൻ സഹായിക്കാനും ശാക്തീകരിക്കാനുമായിട്ടാണ് ജനുവരി ഇരുപത്തിനാല് പെൺകുട്ടികളുടെ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ സി ബി നടത്തുന്നത് ഇനി നമുക്കത് എങ്ങനെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം നോക്കി നോക്കാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് കുറേ വട്ടം പറയുകയാണെന്നാലും പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് പറയുകയാണ് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മോർ അമൃത്ത് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് മോറിൽ ഇവൻറ്റ്സ് ഉണ്ട് ഇവൻറ്റ്സ് ജസ്റ്റ് അമൃത് ഇവൻസിൽ സി ബി ഐ സി ബി ഐ സെലക്ട് ചെയ്യുക സി ബി ഐയിലെ ഡി ഡി യു ഓർഗനൈസ് സി ബി ഐ ഡിസ്മത് എസ് കൊടുക്കുക എസ് കൊടുത്തിന് ശേഷം ഡേറ്റ് ഓഫ് ദി ഇവൻറ്റ് സി ബി ഐയുടെ ഇന്നത്തെ ഡേറ്റ് പറയും ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെലക്ട് ചെയ്യുക ഇരുപത്തിനാല് ഒന്ന് സെലക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെലക്ട് ചെയ്തതിന് ശേഷം തീം സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക എത്രയേ ചെയ്യാളുളളു സബ് സബ്മിറ്റ് ചെയ്തതിന് റെക്കോർഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് കാണാം ഇനി വീണ്ടും ആ സി ബി ഐയിൽ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക ഇനി ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നോക്കി കറക്റ്റായിട്ട് അതിൽ ആയി കാണാം എല്ലാവരും ഇത് തെറ്റാതെ കറക്റ്റായിട്ട് സി ബി ഐ നടത്തിയതിന് ശേഷം പോഷൻ ട്രാക്കറിൽ എൻട്രി ചെയ്യാൻ മറക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്